പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാം ഒരു മയൂബലി അർപ്പിക്ക ീട നവമൊരു പീഡമൊരു കേട ഗുരുവിൻ സ്നേഹമോളിയാകം തിരുമകയണ ചീടാ സഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ

ഞങ്ങളുടെ പിതാവേ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ ദുഷ്ടാരൂപയും ഞങ്ങളെ രക്ഷിക്കണമേ എന്നുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അങ്ങയുടെതാകുന്നു നമുക്ക് സമാധാനം നമ്മുടെ കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാൻ ആവുമായ പാടുവാനല്ലെങ്കിൽ ു നാഥ അബദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥ ഈ ജീവിതമെന്തിനു നാഥ സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സർവാർത്താവേ പാടുന്നു നിന്നെച്ചു പുക മറ്റേനോ നിത്യമോന്നതമാ ഉത്താനം നീ അരളുന്നു സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവുന്ന സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെ എന്നും സർവേശ്വരനെ ടുവിൻ പരിപാവന പരിപാവന ബലവാന പരിപാവന ആമർത്തിനെ കരുണ്യം നിരീണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുരയിൽ വസിക്കുന്ന പരിശുദ്ധനും അമർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എൻ്റെ സഹോദരരെ വിശുപോലിക ലേനം അധ്യയമൂന്ന് വാക്യങ്ങൾ ഏഴ് മുതൽ വരെ അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വിജാതിയരെ വിശ്വാസം വഴി ദൈവം നീതിയിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാത്തെ അറിയിച്ചിട്ടുണ്ട് ആകെയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാത്തോടത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം എല്ലാവരും ശാപത്തിന് വിധേയരാണ് എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതിയിരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ് എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജയധികരിലേക്കും വ്യാപിക്കേണ്ടതിനും

വിശുദ്ധ അറിയിച്ച നമ്മുടെ വിശുദ്ധിയോഹനാൻ അറിയിച്ചു അധ്യായം അഞ്ച് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഇതിനു ശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെറ്റ്സായുത എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അവിടെ ഒരു കുരുടനും മുടുന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവെ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു അന്ന് സാപത്തായിരുന്നു അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഇന്ന് സാപത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിശിതമാണ് അവൻ അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു കിടക്കിയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറിഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിക്കുന്നു ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു കാരണം അവൻ സാപത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവത്തുലിനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു ഇഷോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ ബെറ്റ്സായതയിലെ രോഗിയെ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക അവിടെ രോഗി പറയുന്ന ഒരു മറുപടി ഉണ്ട് വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒത്തിരിയേറെ നന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും നന്മ ചെയ്യാത്ത ഒത്തിരിയേറെ മനുഷ്യരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ആരോഗ്യമില്ലാതെ ഒത്തിരിയേറെ വേദനകളിൽ സ്വയം ഒതുങ്ങി സങ്കടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെയും കണ്ടെത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നന്മകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആരോരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ആകുക സഹായിക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മെക്കൊണ്ട് പറ്റാവുന്ന സഹായമാണെങ്കിൽ ചെയ്തു കൊടുക്കുക മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുക അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആരെങ്കിലും വേദനിക്കപ്പെടുന്നുണ്ടോ ആരെങ്കിലും ഒറ്റപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്ക് കർത്താവിൻ്റെ സ്നേഹം പറഞ്ഞു കൊടുക്കുന്ന പകർന്നു കൊടുക്കുന്ന മനുഷ്യരായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവ പ്രയോർത്തനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മെഷികായെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റു പറയുവാൻ നിന്റെ സഭയെ അനുകരിക്കണമെന്ന് കർത്താവേങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു യോഹനാനിൽ നിന്ന് മാമോദ്യ സ്വീകരിച്ചുകൊണ്ട് സകലനീതിയും പൂർത്തിയാക്കി മിശികായേ ഞങ്ങൾക്ക് നൽകപ്പെട്ട പുത്ര സ്വീകരണത്തിന്റെ അയൽക്കാരെ സ്നേഹിക്കുവാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് കർത്താവെങ്ങൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാനും പുത്തനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങു അങ്ങുകാരുടെ രകത്താൾ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ കരുതാമം നമ്മുടെ പാപങ്ങളുടെ മാലിന്യം സർവവും നിന്റെ പ്രഭു കർത്താവായ ദൈവമേ ഈയപ്പത്തോടും ഇഞ്ഞിനോടും ഒപ്പം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയാണ് ഈശോയെ ഞങ്ങൾ ജീവിച്ചു കൊണ്ട് കടന്നു പോവുക കോവിഡെന്ന മഹാമാരി മൂലം ബുദ്ധിമുട്ടുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ പല വിധത്തിലുള്ള അസുഖങ്ങൾ കുടുംബത്തിലെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടിക്കുന്ന അനുഭവങ്ങൾ മക്കളെ കുറിച്ചുള്ള എല്ലാം ഈശോ ഇങ്ങയുടെ മുമ്പിലേക്ക് തരികയാണ് ഈ അപ്പവും മീഞ്ഞും സ്വീകരിച്ച് അങ്ങങ്ങയുടെ ശരീരരക്തങ്ങളാക്കി മാറ്റുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വേദനകളും സങ്കടങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ കൈവിടാതെ കാക്കണേ കർത്താവേ നിത്യമിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും കർത്താവെ ആശ്രദിക്കണമേ എൻ്റെ സഹോദരരെ

എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ആരാധന സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു അതിനായി സമാധാനം നമ്മോടുകൂടെ പിതാവായ ദൈവമേ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരുമരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും രൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു ഊഷാന ഈശ്വനം ഉഷാൻ ഉഷാൻ ഉഷന പരിശുദ്ധൻ പരിശുദ്ധൻ പരമശത്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവും ഇഹ പരമിലും അഖിലേശ്വര മഹിമയാറയുന്നു നിരുപമേ ഉഷാന ഈശനു സദനം ഉഷാന ശോയിലെ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് നമുക്ക് കൊടുക്കാം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും ദൈവവുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പലവിധ അസുഖങ്ങളാൽ വേദനിക്കപ്പെടുന്നവരുണ്ട് കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം കുടുംബസമാധാനം നഷ്ടമായ കുടുംബ ബന്ധങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മക്കൾ മാതാപിതാക്കൾ തമ്മിൽ പലവിധ വഴക്കുകളിലും ഭിന്നതകളിലും ഒക്കെ ജീവിക്കുന്ന കുടുംബ ബന്ധങ്ങൾ കർത്താവെ നീ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു എന്ന് പ്രാർത്ഥിക്കാം പഠിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കാം പരീക്ഷകൾ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരെ സമർപ്പിക്കാം വിവാഹ പ്രായമിത്തിട്ട് വിവാഹം നടക്കാത്തവർ നല്ലൊരു ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ടും മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ ജന്മദിനം ആഘോഷിക്കുന്നവർ ഗർഭാവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞുമക്കൾ ഈശോയുടെ സന്നദ്ധയിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് കൊടുക്കാം കരുണാമയനായ കരുണാമയനായകർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വേദനകളിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ ഓരോരുത്തരെയും വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വനാഥൻ സ്ഥാപിച്ച് ഈ കുദാശവചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സൃഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചു ഇത് പാപമോ ചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാനേ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ സത്യദേവ സോരുവേ സ്നേഹരൂപനേ ശക്തനായ ദൈവമേ ചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജസ് മെത്രാ പോലി തൈക്കു വേണ്ടിയും മാർ ആന്റണി കരിയൻ മെത്രാ പോലിത്തായ്ക്കു വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യാസിനെ സന്യാസികൾ വൈദിക വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഓരോരുത്തരക്കും വേണ്ടിയും ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവേഴുന്നി വരട്ടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രികരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഉടമൊന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്തമിതം എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാര്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ സ്വമി ശിഹായേ നിന്റെ തിരുനാമത്തിന് സ്തുതയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായികവുമായ ഈ അപ്പം സ്വർഗത്തിന് നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും സ്നേഹത്തിന് അവതാരമേ ആത്മാവിൻ ഭോചനമേ ആരാധനാ പാത്രമേ ആരാധനാ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് തമ്മിൽ നമുക്ക് മാപ്പ് ചോദിക്കാം കണ്ണുകളുടെ അടച്ചകരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്ന ഓരോ തെറ്റുകൾക്കും വേണ്ടി ദൈവമേ ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വാക്കുകൾ കൊണ്ട് വാക്കുകൾക്കുണ്ട് കൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്ത് ഒത്തിരിയേറെ തെറ്റുകളുണ്ട് ദൈവമേന്ന് ഞങ്ങളോട് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഒത്തിരിയേറെ ശക്തിയുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും യാചനകളും ഈ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വെച്ച് കരുണാമയ നായകർത്താവെ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ശബ്ദമുയർത്തി നമ്മുടെ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ വീഴാനിടയാക്കരുതേ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേ സമാധാനം സ്ഥിതി ആമേ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പുറകെടുത്തിരിക്കും സ്വർഗത്തിൽ നിന്നൊരു സ്വരം മാറ്റി കൊണ്ടു ഇവനെ പരിപുന്തനാകുന്നു ഇവന് ഞാൻ ലോകരക്ഷണെ നമുക്കൊന്നിച്ചിരിക്കാം വിശയുടെ ശരീരവും രക്തവും കാരണമാകട്ടെ ഓ എന്റെ ഈശോയെ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂബിയിൽ എന്റെ ഹൃദയത്തിലേക്ക് ി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ അനുവദിക്കരുതേൻ ഇന്നത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ സന്നദ്ധയിലേക്ക് നമുക്ക് കൊടുക്കാം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ എല്ലാ വേദനകളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവമേ നീ ഞങ്ങളുടെ കൂടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സകലവിധ അപകടങ്ങളിൽ നിന്നും കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും സൂക്ഷിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് തമിഴ് ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായിച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ കർത്താവിൻ്റെ മേച്ചൽ സ്ഥലത്താചകണമേ നിങ്ങളുടെ മേൽ അവിടെ കൃപാവരം ചുരുങ്ങിയെ അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ